നമസ്കാരം ലോക വനിതാ ദിനത്തിൽ നടനും അഭിഭാഷകനുമായ സി ഷുക്കൂറും ഭാര്യ ഷീന ഷുക്കൂറും മക്കളെ സാക്ഷിയാക്കി സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രണ്ടാമതും വിവാഹിതരായതോടെ കുടുംബത്തിന് ഭീഷണി ഉയർന്നിരിക്കുകയാണ് അഡ്വക്കേറ്റ് ഷുക്കൂറിന്റെ കാഞ്ഞങ്ങാട്ടെ വീടിന് പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തി ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണിത് രണ്ടാം വിവാഹ വാർത്ത വൈറലായതോടെ ഷുക്കൂർ വക്കീലിനു നേരെ അതിരൂക്ഷമായ സൈബർ ആക്രമണവും ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് അതിനിടെ ഷുക്കൂറിൻ്റെ രണ്ടാം വിവാഹം മതവിരുദ്ധമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ടുള്ള കുറിപ്പ് പുറത്തിറക്കി പ്രമുഖ സുന്നി സ്ഥാപനം രംഗത്ത് വന്നു ദാറുൽ ദാരുഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ കൗൺസിൽ ഫോർ ഫത്വ ആൻഡ് റിസർച്ച് ആണ് വിവാഹത്തിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത് ഷുക്കൂർ വക്കീലിന്റെ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹം നാടകവും വിരോധാഭാസവുമാണെന്നാണ് നോട്ടീസിൽ പറയുന്നത് സ്വത്തിൽ നിന്ന് ഒരു അംശം പോലും തന്റെ സഹോദരന്മാർക്ക് ലഭിക്കരുതെന്ന സങ്കുചിത ചിന്തയുമാണ് വക്കീലിനെ പുതിയ വിവാഹത്തിന് നിർബന്ധിക്കുന്നതെന്നും ഫത്വ കൗൺസിൽ നോട്ടീസിൽ പറയുന്നു മത നിയമങ്ങളെ അവഹേളിക്കാനും വിശ്വാസികളുടെ ആത്മവീര്യം തകർക്കാനുമുള്ള കുൽസിത നീക്കങ്ങളെ ശക്തമായി പ്രതിരോധിക്കുമെന്നും ഇവർ പറയുന്നു ഇസ്ലാമിലെ അനന്തരാവകാശ നിയമം അനുസരിച്ച് മരണപ്പെട്ട പിതാവിന്റെ പെൺമക്കൾക്ക് സ്വത്തിൽ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ ലഭിക്കൂ ശേഷിക്കുന്നത് സഹോദരി സഹോദരന്മാർക്കിടയിൽ വിഭജിക്കണം ഈ വ്യവസ്ഥയെ മറികടക്കാൻ സ്വത്തിൽ നിന്ന് ഒരു അംശം പോലും തന്റെ സഹോദരന്മാർക്ക് ലഭിക്കരുതെന്ന സങ്കുചിത ചിന്തയുമാണ് വക്കീലിനെ പുതിയ വിവാഹത്തിന് നിർബന്ധിക്കുന്നതെന്നും ഫത്വ കൗൺസിൽ നോട്ടീസിൽ പറയുന്നു അതേസമയം മത നിയമങ്ങളെ ഒന്നും അവഹേളിക്കുന്നില്ലെന്നും ഒരു വിശ്വാസിയുടെയും ആത്മവീര്യം തകർക്കാനും ഉദ്ദേശിക്കുന്നില്ലെന്നും ഷുക്കൂർ വക്കീൽ ഫേസ്ബുക്കിൽ കുറിച്ചു പ്രതിരോധം എന്ന വാക്കിനെ തെറ്റായി ധരിച്ച് ഏതെങ്കിലും ഒരാൾ തന്നെ കായികമായി ആക്രമിക്കാൻ തുനിഞ്ഞാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദികൾ ഈ സ്റ്റേറ്റ്മെന്റ് ഇറക്കിയവർ മാത്രമായിരിക്കുമെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നു ഷുക്കൂർ വക്കീലും ഭാര്യ ഡോക്ടർ ഷീനയും സ്പെഷ്യൽ മാരേജ് ആക്ടിലൂടെ വീണ്ടും വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതോടെയാണ് സ്വകാര്യമായി നടന്നിരുന്ന ഈ വിഷയം പൊതുചർച്ചയായത് അഡ്വക്കേറ്റ് വി ഷുക്കൂറിൻ്റെയും ഭാര്യ ഡോക്ടർ ഷീനിയുടെയും ആദ്യ വിവാഹം പാണക്കാട് ഹൈദരാലി തങ്ങളുടെ കാര്മികത്വത്തിൽ മതപരമായ ചടങ്ങുകളോടെയാണ് നടന്നത് എന്നാൽ രണ്ടാം വിവാഹം വനിതാ ദിനമായ മൂന്ന് പെൺമക്കളുടെയും സാന്നിധ്യത്തിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് നടന്നത് കാരണം അപ്പോൾ മാത്രമേ മുസ്ലിം വ്യക്തി നിയമം മറികടന്ന് അദ്ദേഹത്തിന് തൻ്റെ സ്വത്ത് പൂർണ്ണമായും മക്കൾക്ക് കൊടുക്കാൻ കഴിയൂ അഡ്വക്കറ്റ് ഷുക്കൂറിന് മൂന്ന് പെൺകുട്ടികളാണുള്ളത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ മുസ്ലിം പേഴ്സൺ ലോ ആപ്ലിക്കേഷൻ ആക്ട് അനുസരിച്ച് ഇദ്ദേഹത്തിന്റെ സ്വത്തുകളുടെ മൂന്നിൽ രണ്ട് ഭാഗം മാത്രമേ ഈ പെൺകുട്ടികൾക്ക് കിട്ടുകയുള്ളൂ ഷുക്കൂറിനും ഷീനയ്ക്കും ആൺമക്കൾ ഇല്ലാത്തതിനാൽ ബാക്കി സ്വത്തുകൾ പോവുക ഷുക്കൂറിന്റെ സഹോദരങ്ങൾക്കാണ് വിൽപത്രം എഴുതി വെച്ചാൽ പോലും അത് നിയമവിധേയമാവുകയില്ല എന്നാൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഈ വിവേചനത്തിൽ നിന്ന് രക്ഷപ്പെടാം അതുകൊണ്ടാണ് സ്ത്രീയുടെ അന്തസ് ഉയർത്തുക എന്ന കാര്യം ലക്ഷ്യമിട്ട് ഷുക്കൂർ വക്കീൽ ലോക വനിതാ ദിനമായ മെയ് എട്ടിന് തന്നെ വിവാഹം വീണ്ടും രജിസ്റ്റർ ചെയ്തത് ഇതോടനുബന്ധിച്ച് നടന്ന ചർച്ചകളിലാണ് നേരത്തെയും മുസ്ലിം സമുദായത്തിൽ പെൺമക്കൾ മാത്രമുള്ള പല പ്രമുഖരും ഇതേ രീതിയിൽ വിവാഹം നടത്തിയതായി അറിയുന്നത് ഇന്നലെയാണ് ലോക വനിതാ ദിനത്തിൽ തന്നെ അഡ്വക്കേറ്റ് സി ഷുക്കൂറിന്റെയും ഭാര്യ ഷീനിയുടെയും രണ്ടാം വിവാഹം നടന്നത് ദാമ്പത്യ ജീവിതത്തിന്റെ ഇരുപത്തി എട്ടാം വർഷത്തിലാണ് വീണ്ടും വിവാഹിതരായത് ഇന്നലെ രാവിലെ പത്ത് പതിനഞ്ചിന് രജിസ്ട്രാർ ഓഫീസിൽ വെച്ചായിരുന്നു വിവാഹം ഹൊസ്ദുർഗ് സബ് രജിസ്ട്രാർ ഓഫീസിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമാണ് വിവാഹം നടന്നത് ഷുക്കൂറിനെയും ഷീനിയുടെ മക്കളായ ഗദീജ ജാസ്മിൻ ഫാത്തിമ ജബിൻ ഫാത്തിമ ജസ എന്നിവരും മാതാപിതാക്കളുടെ രണ്ടാം വിവാഹത്തിന് സാക്ഷിയാകാൻ എത്തിയിരുന്നു രണ്ടാം വിവാഹകാര്യം അഡ്വക്കേറ്റ് ഷുക്കൂർ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് ഇതോടെ ഒരു വിഭാഗം വിമർശനമായി രംഗത്തെത്തിയെങ്കിലും അദ്ദേഹം കൂസാക്കിയില്ല